ബാക്ക് ടു ഗൂസ് വ്ളോഗ്സ്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന ടൈമിൽ ചൂട് കൂടി പോകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കറ അല്ലേ. എല്ലാവർക്കും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഒരുപാട് ഹാക്സും ട്രിക്കും ഒക്കെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഒരുപാട് ഇതിന് മുമ്പും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഫുൾ ക്ലീൻ ആയിട്ട് എനിക്ക് പോയിട്ടില്ല. അപ്പം ഇത്തവണ ചെയ്തപ്പോഴത്തേക്ക് അത് ഫുൾ പോയി, നല്ല ക്ലീനായി, നല്ല റിസൾട്ട് തന്നെ കിട്ടിയതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ രണ്ട് ഹാക്സ് ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഫുൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. സോ 100% യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുൾ വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ തന്നെ ഫുൾ ക്ലീൻ ആയി കിട്ടുള്ളൂ കേട്ടോ. സോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് ഒരു ഉഡൻ മെറ്റീരിയലാണ്. തടി കൊണ്ടുള്ള ഒരു ടേബിളോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡോ എന്തെങ്കിലും എടുത്താലും മതി. ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി കുറച്ച് പൊടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഉപ്പിന് മുകളിൽ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഒരു അയൺ ബോക്സ് ഇല്ല, അത് ഒരു മിനിറ്റ് നല്ല ഫുൾ ടെമ്പറേച്ചറിൽ ഇട്ട് ഓൺ ആക്കി വെച്ച ശേഷം ഈ ഒരു ഉപ്പിന് മുകളിൽ ഒന്ന് ഒരച്ച് കൊടുക്കണം കേട്ടോ. സോ ഒരു മിനിറ്റ് ഇതുപോലെ മാക്സിമം ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് അയൺ ബോക്സ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കറയൊക്കെ കുറച്ചൊന്ന് ഓയിലി ആയിട്ട് തോന്നും കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു ഉപ്പിന് മുകളിൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ റബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മളിത് ചെയ്ത് തീരുന്ന വരെ ഹാൻഡ് ബോക്സിൻ്റെ ടെമ്പറേച്ചർ മാക്സിമം ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് പോലെ തരിതരിയായിട്ട് കറ ഇളകി വരുന്നതായിട്ട് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ ഹാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ക്യാപ്സ്യൂള് വെച്ചിട്ട് പാരസെറ്റമോളൊക്കെ ഇല്ലേ, അപ്പോൾ അതുപോലെ ടാബ്ലറ്റ് വെച്ചിട്ട് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് വെച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു 60% മാത്രമേ ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ സോഡ പൗഡർ വെച്ചിട്ടും പിന്നെ നാരങ്ങ നീര് ഒക്കെ വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഏറ്റവും ഇത് എനിക്ക് തോന്നുന്നു ഒരു 99% നമുക്ക് ആ ഒരു ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കി ഒരു 1% കൂടെ ഉണ്ടായിരുന്നത് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ വേറെ ചെറിയ ഹാക്ക് കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അതും എനിക്ക് വളരെ സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ രീതിയിലുള്ള കറയൊക്കെ പോകാനാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ ഹാക്ക് ചെയ്തപ്പോഴത്തേക്ക് ചെറിയൊരു അബദ്ധം കൂടെ പറ്റിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം അത് ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി ഈ ഹാക്സ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുൾ വാച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഒരു അയൺ ബോക്സിൽ നല്ല തിക്ക് ലെയറിലായിരുന്നു കേട്ടോ കറയുണ്ടായിരുന്നത്. അത് ഇത്രയും ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ ഇളകി മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിപ്പോൾ സ്പീഡ് കൂട്ടിയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ നോർമൽ രീതിയിൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് പ്രസ്സൊന്നും ചെയ്യാണ്ട് നോർമൽ രീതിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അയൺ ബോക്സിലൊക്കെയുള്ള എത്ര തിക്കായിട്ടുള്ള കറയാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്കാണ് കേട്ടോ ഈ കാണിച്ചത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു കറ പോകാനായിട്ട് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന കോൾഗേറ്റ് യൂസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറയുന്ന ആ ഒരു ഹാക്കാണ് കേട്ടോ ട്രൈ ചെയ്തത്. നമ്മുടെ അയൺ ബോക്സ് മാക്സിമം ടെമ്പറേച്ചറിൽ ഇട്ട് വെച്ചിട്ട് കോൾഗേറ്റിന് പകരം ഞാൻ ക്ലോസപ്പ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഹാക്ക് ചെയ്തപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയത് ഇത് കാണിക്കുന്നുണ്ടെന്ന്. അതാണ് കേട്ടോ നമ്മുടെ യൂട്യൂബിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ പോലെ ഞാനും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബ്രഷ് ഇതിൽ ഉരുകി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം അയൺ ബോക്സ് ഓൺ ആണല്ലോ. അപ്പോൾ അത് മനസ്സിലായപ്പോൾ തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് അയൺ ബോക്സ് ഓഫ് ചെയ്യാതെ തന്നെ ആ ഒരു ബ്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നല്ല കട്ടിയുള്ളൊരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കറയൊക്കെ ഫുള്ള് നന്നായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു. ബ്രഷ് ഉരുകി പിടിക്കുന്നുള്ളൊരു നെഗറ്റീവാണ് കേട്ടോ ഇതിൽ മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് സേഫ്റ്റി ആയിട്ട് തോന്നുന്നത് നമ്മുടെ ഒരു കോട്ടൻ്റെ തുണിയില്ലേ, അതുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി. അപ്പം നമ്മുടെ ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഹാക്ക് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നമ്മുടെ ആ ഒരു അയൺ ബോക്സിൻ്റെ കോട്ടിംഗ് ചെറിയ രീതിയിലൊന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ക്ലീൻ ചെയ്യാമെന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതായതുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് സ്പോട്ടും കൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൽ തന്നെ കുറച്ചുകൂടെ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെടുത്ത ഈ ഒരു ടിഷ്യൂ അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഇത് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ടിഷ്യൂ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കഴിഞ്ഞാൽ കീറി പോവുകയും കൈ പൊള്ളാനായിട്ടുള്ള ചാൻസും ഉണ്ട് കേട്ടോ. ഏറ്റവും ബെറ്റർ നമ്മൾ കോട്ടൻ്റെ തുണിയുണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തതാണ്.
സോ നമ്മുടെ അയൺബോക്സ് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു അയൺബോക്സും ഇപ്പോഴുള്ളതും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നമ്മുടെ അയൺബോക്സ് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കും കൂടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് പ്രസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നു. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.